നമസ്കാരം, ഞാനാണ് മുരളി ജയൻ, മലയാള സിനിമയുടെ സൂര്യ തേജസ്, നിങ്ങളുടെ പ്രിയപ്പെട്ട അനശ്വര നടൻ ജയന്റെ. ഞാൻ എല്ലാ പണിയും കൈവണ്ടി പണി, പാറപ്പണി, മൈക്കാട് പണി, ഞാൻ ചെയ്ത പണിയൊന്നും ഇല്ല. അങ്ങനെ അങ്ങനെ പറയുന്നമാര് ക്ലീൻ എടുക്കുമ്പോ ക്ഷമിക്കണം, തെറ്റാന്നെങ്കിൽ ജയന് കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പരവൂർ ആറ്റിങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയാണ്. ഇവിടെ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ കാണാനായിട്ടാണ് ഞാനിവിടെ എത്തിയത്. അത് മറ്റാരുമല്ല, മലയാള സിനിമയിലെ അനശ്വരനായ നടൻ ജയൻ, ഓലയിൽ കൃഷ്ണൻ നായർ എന്ന ജയൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ എന്ന് അവകാശപ്പെടുന്ന മുരളി ജയനെ കാണാനാണ് എത്തിയത്. അദ്ദേഹമാണ് ഇവിടെ ഇലക്ട്രിക് വർക്കുകൾ ചെയ്യുന്നത്. ഹായ്, നമസ്കാരം, ഞാനാണ് മുരളി ജയൻ, മലയാള സിനിമയുടെ സൂര്യ തേജസ്, നിങ്ങളുടെ പ്രിയപ്പെട്ട അനശ്വര നടൻ ജയൻ്റെ ഒരേ ഒരു മകനാണ്. ഞാൻ ഇന്ന് പരവൂര് ഒരു പ്ലംബിങ്ങിൻ്റെ ഇലക്ട്രിക്കിൻ്റെ വർക്ക് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നിവിടെ വർക്ക് നടക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് പണിയാണ്, ഇവിടെ വീടിൻ്റെ പാലി വെച്ചാൽ. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ തീരുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നിവിടെ ലാസ്റ്റ് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മഹാനായ നടൻ്റെ മകന് ഇങ്ങനൊരു ജോലി ചെയ്യാൻ നാണക്കേടുണ്ടോ? ഒന്നുമില്ല, ജോലി ചെയ്ത് ജീവിക്കാൻ നമുക്ക് അന്തസ്സില്ലേ. നമ്മൾ കുഞ്ഞിനെ പോലെ ജോലി ചെയ്ത് തന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം പണിക്കിറങ്ങിയാൽ ഇപ്പം 52 വയസ്സായി. അച്ഛനെ കണ്ടി മൂത്ത ഞാനപ്പോൾ, അച്ഛൻ മുത്തേളരായിപ്പോയി. അദ്ദേഹം 41 വയസ്സിലേ മരിച്ചുപോയില്ലേ, എനിക്ക് 52 വയസ്സായി. അങ്ങനെ ഒന്നുമില്ല, എല്ലാ പണിയും കൈവണ്ടി പണി, പാറപ്പണി, മൈക്കാട് പണി, ഞാൻ ചെയ്ത പണിയൊന്നുമില്ല. ഞാൻ ഞങ്ങൾ ജീവിച്ച സ്ഥലം കച്ചേരിക്കുളം എന്ന സ്ഥലമാണ്. കൊല്ലം കളക്ടറിനടുത്ത് വടക്ക് സൈഡിൽ കച്ചേരിക്കുളം, അവിടെ എല്ലാം കൂലിപ്പണി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ കൂടെ കുഞ്ഞിനെ മുതലേ കൂലിപ്പണിക്കെല്ലാം പോയി, എല്ലാ പണിയും ചെയ്യും. മടിയൊന്നുമില്ല. അച്ഛനെ കണ്ടുണ്ടോ? ഞാനുണ്ട്, പിന്നെ 3 പ്രാവശ്യം കണ്ടുണ്ട്. മീൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് 2 പ്രാവശ്യം ഉണ്ട്. പിന്നെ മരിച്ച ഡെഡ് ബോഡിയുണ്ട്. ഡെഡ് ബോഡി അദ്ദേഹം മകനായിട്ട് പോലും മണിക്കൂറുകളോളം ജനങ്ങളുടെ ഇടയിൽ ക്യൂ നിന്ന് ലൈൻ അടിച്ചിൽ പോയി അദ്ദേഹം ഡെഡ് ബോഡി കണ്ടത്. ഓർമ്മ വെച്ചാൽ കുഞ്ഞിനെ പോലെ ഞങ്ങൾ അമ്മയും ഞാൻ കൂടെ റോട്ടിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ പുതിയ സിനിമ ഇറങ്ങുമ്പോൾ അമ്മ പറയും, മുന്നേ തോണ്ട അച്ഛൻ്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് അന്ന് വെള്ളിയാഴ്ചയൊക്കെ സിനിമയ്ക്ക് റിലീസാവുന്നത്. അപ്പം നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ശനിയാഴ്ച കൊണ്ട് കാണിക്കും. അങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. അച്ഛാന്ന് വിളിക്കാൻ ഒരു ഭാഗ്യം കിട്ടുന്നുണ്ടോ? ഇല്ലില്ല, തൊടാനൊന്നും ഭാഗ്യം കിട്ടില്ല. എൻ്റെ തൊട്ട് മുമ്പിൽ കൂടെ പോയിട്ട് പോലും എനിക്കൊന്ന് അമ്മ വിട്ടുകൊടുക്കില്ല. അമ്മയ്ക്ക് പേടിയാണ്, എന്നെ അടിച്ചുകൊണ്ട് പോകുന്നു. അദ്ദേഹം എന്നെ പിടിച്ചോണ്ട് പോകുന്നുള്ളൊരു പേടി കൊണ്ട് അമ്മ അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയില്ല. അദ്ദേഹത്തിൻ്റെ അങ്ങാട്ടി കൂടുതൽ അദ്ദേഹത്തെ ബന്ധുക്കളെ ഭയങ്കര പേടികളായിരുന്നു. അതെല്ലാം ക്രിമിനൽസ് ബാക്ക്ഗ്രൗണ്ട് ആയില്ല. എന്നെ കൊന്നുകളെന്നുള്ള ഒരു പേടി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അമ്മ അതുകൊണ്ട് വിട്ടുകൊടുത്തില്ല, കാണാൻ പോലും അനുവദിച്ചില്ല. അവരെ വീടുമായിട്ട് എന്നെ സഹകരിപ്പിച്ചതില്ല. അങ്ങനെ അതൊക്കെ തെറ്റായിപ്പോയി. കാര്യം ആ വീട്ടുകാരായിട്ട് എന്നെ സഹകരിപ്പിക്കണം. പക്ഷേ അമ്മയെ പേടിച്ചുകൊണ്ട്, കാര്യം അന്നത്തെ ഒരു കാലഘട്ടം ഇത് എന്താ ജാതി സമുദായം ഭരിക്കുന്ന കാലഘട്ടമാണ്. അന്നത്തെ പോലെ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള വലിയ കാലമുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും വിട്ടുകൊടുത്തില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ കൂടെ മീൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് അമ്മച്ചൂട് കച്ചൂരക്കിൽ എൻ്റെ മുമ്പിൽ കൂടെ ഒരു കാരണത്ത് പോയി. അപ്പോൾ അമ്മ പറഞ്ഞു, അത് ഓട്ടറ എൻ്റെ അച്ഛൻ പോകുന്നു. അന്നാ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്, ഫസ്റ്റിലെ കാണുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ അതേ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞാൻ പൂവമ്പഴേ വെച്ച്, ശക്തിളങ്കരിപ്പുറം പൂവമ്പഴേ, അവിടെ ഒരു ബസ് മൂലയുടെ വീട്ടിൽ വെച്ച് അവിടെ വെച്ച് ഞാൻ കണ്ടത്. പിന്നെ കാണുന്നത് ഡെഡ് ബോഡി, അച്ഛൻ മരിച്ചതാണ്, മരിച്ച ഡെഡ് ബോഡിയാണ്. പിന്നെ ശബ്ദം കഴിഞ്ഞ ശേഷം പിന്നെ അമ്മ എന്നെ കൊണ്ട് അവിടെ പോയി തൊഴിപ്പിച്ചിരിക്കുന്നു. തുടങ്ങാൻ തോന്നിയിട്ടുണ്ടോ? അല്ല, അദ്ദേഹം കാറില പോയെ. അല്ല, അടുത്ത് അല്ല, അന്ന് കുഞ്ഞല്ലേ. ഇന്നത്ര 3 വയസ്സില്ല, എൻ്റെ 9 വയസ്സില്ല. അദ്ദേഹം മീൻ സിനിമയൊക്കെ 80 അന്ന്, അപ്പം എനിക്ക് 3 വയസ്സ്. അച്ഛനൊക്കെ വെച്ച ശരി വർഷത്തിലേക്ക് ഉണ്ടാക്കണേ. ഈ ബന്ധുക്കള് അംഗീകരിക്കാത്ത കാര്യം എന്തോ? ബന്ധുക്കള് അംഗീകരിക്കാത്തതല്ല, അവർക്ക് അറിയാമല്ലോ സത്യം. അപ്പൊ അത് അവരങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ പോയി. പിന്നെ എല്ലാവരും എന്നിലേക്ക് അല്ലേ പോയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങളെല്ലാം എന്നിൽ പിന്നെ നടക്കത്തില്ലേ. അപ്പൊ ഞാൻ പോകുന്ന നിങ്ങൾക്ക് അറിയാം, ഇത് സത്യമല്ല എന്നുണ്ടെങ്കിൽ അവർ എതിർക്കും. കാര്യം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമാ നായർ എന്ന് പറഞ്ഞൊരു പെൺകുച്ചു വന്ന് 1-1-3 എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടല്ലോ റിമീട്ട് ഉമ്മ. അതിന് തോന്നുന്നു ജയൻ വകയിലെ ഒരു വല്യച്ഛനാണ് വന്നത്. ഉമ്മ എല്ലാം അറിയാൻ വയ്യാതെ ആയത്തിനും ആയത്തിൻ്റെ പെങ്ങളെ എതിർത്ത് ഭയങ്കര പ്രശ്നമുണ്ടായി. പക്ഷെ ആ പ്രശ്നമൊക്കെ ഞാൻ എന്ന വ്യക്തി മുന്നിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ അവരെ എതിർക്കുന്നില്ലല്ലോ. ഞാൻ പൊങ്ങച്ചിനെ എതിർക്കുകയും മോശമായ ചീത്തയൊക്കെ പറയുകയും ചെയ്തില്ല ആൾക്ക്. തെളിയിക്കാൻ ഡി എൻ എടുക്കാൻ നമ്മൾ തയ്യാറാ, പൈസ ചെലവൊക്കെ നമ്മൾ. പക്ഷെ അവർ ആരെങ്കിലും വരണം, അവരായിരിക്കും വന്നാലേ പറ്റും. അവർ വരാനിപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളൊരു കണ്ണനായരായിരുന്നു. കണ്ണനായര് മരിച്ചുപോയി.
കാരണം നമ്മുടെ അച്ഛൻ്റെ അനുജൻ്റെ മൂത്തമാൻ അവൻ മരിച്ചു പോയി. അവൻ ഇത് പറയാൻ തയ്യാറായിരുന്നു. പക്ഷെ ആദിത്യൻ പ്രശ്നക്കാരൻ, ആദിത്യൻ അവനെ ചീത്ത വിളിക്കും. അപ്പൊ അവൻ ആദിത്യനോടൊപ്പം നിന്ന് ആയത്തിനോടൊപ്പം നിന്ന് ഇവന് ഈ കറങ്ങി അടിച്ച് നടക്കുന്ന പാട്ടി കണ്ണനായര്. അപ്പൊ ഇവന് ചില സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പം ആദിത്യനെ വിളിച്ചിട്ടായി ചോദിക്കുന്നത്. അപ്പൊ ആദിത്യൻ എന്തെങ്കിലും സഹായമൊക്കെ ചെയ്തത് മുടങ്ങിപ്പോന്നുള്ളൊരു പേടി കൊണ്ട കണ്ണനാര് പറയാൻ തയ്യാറായി. അല്ലേ കണ്ണനാര് പറഞ്ഞു ഇരിക്കാ കണ്ണനാര് പോവേ മരിച്ചുപോയി. പിന്നെ അവന് 25 ലക്ഷം രൂപ കൊടുക്കാൻ അവൻ ഇത് പറയാന്ന് പറഞ്ഞു. ആ എൻ്റെ ആയിരുന്നു 25 ലക്ഷം രൂപ. അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടുണ്ട്. എൻ്റെ അത് 25 ലക്ഷം രൂപ ചോദിച്ചു. 25 ലക്ഷം രൂപ അവൻ്റെ കൈ കൊടുത്താൽ കുതൃത്വം തെളിയിക്കാൻ വേണ്ടി കുതൃത്വം തെളിച്ച് തരാം എന്നാൽ പറഞ്ഞു. അതിനൊന്നും നമ്മൾ തയ്യാറായില്ല. പക്ഷെ ഡി എൻ എ എടുക്കാനുള്ള കിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കി ഇങ്ങനെ റെഡിയെ നിൽക്കുക. അവർ എപ്പോൾ വരുന്ന തയ്യാറാവുന്നു. ഈ അച്ഛൻ്റെ സ്വത്തുക്കൾ ഈ മകനം നിലയിൽ ഏക മകൻ നിലയിൽ നിങ്ങൾക്ക് അവകാശമില്ല. സ്വത്തുക്കളെല്ലാം നശിപ്പിച്ചല്ലോ. ഇപ്പം അദ്ദേഹത്തിൻ്റെ വീട് വരെ പൊളിച്ച് അത് ഈ ആദിത്യം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആദിത്യൻ്റെ ജനനമാണ് അത് നശിക്കാനുള്ള കാരണം. ആദിത്യം ജനിച്ചതുകൂടി ആ കുടുംബം നശിച്ചു. അത് സത്യമായ കാര്യമാണ്. ആദിത്യൻ ജനിച്ച് 40-ാം ദിവസം എൻ്റെ അച്ഛൻ മരിച്ചുപോയി. 2 വർഷം കഴിഞ്ഞ് തന്നെ അച്ഛൻ്റെ അമ്മ അമ്മ ഭാരതമ്മ മരിച്ചു. അത് കഴിഞ്ഞ് ആ വീട് വിട്ട് അവരിറങ്ങി. അത് കഴിഞ്ഞ് അവരെ സോമനായർ മരിച്ചുപോയി. അത് കഴിഞ്ഞ് പിന്നെ അവരമ്മ ശ്രീദേവി മരിച്ചുപോയി. പിന്നെ ആദിത്യൻ എവിടെ എല്ലാം പോയി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം പൊടിഞ്ഞിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു ജന്മ പയ്യൻ്റെ. ആ പയ്യൻ്റെ ജനതയുടെ അവസാനം വന്നെ അമ്പിളി ദേവിയെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ വീടുണ്ടല്ലോ, ജയൻ്റെ വീട് എന്നറിയപ്പെടുന്ന ആ വീട്, അതുവരെ ആദിത്യം ചെന്ന് പൊളിച്ചു. അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. ആ അതിൻ്റെ ഉടമസ്ഥനത് രാപകരില്ലാതെ അത് പൊളിച്ചു കളഞ്ഞു. വിഷമമുണ്ടോ അതിൽ? പിന്നെ അയ്യോ ഭയങ്കര വിഷമമാകും. ജനിക്ക് എന്നെ കണ്ട് ഏറ്റവും കൂടുതൽ വിഷമം കേരളത്തിലെ ജനങ്ങളാണ്. അവർക്കത് ഒരു വലിയ ഒരു നേട്ടമായിരുന്നു. എല്ലാ വർഷവും ജയൻ സാറിൻ്റെ വീട് കാണാനായിട്ട് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര വിഷമമായിപ്പോയി. പയ്യൻ ഇങ്ങനെ ചാൻസ് ഞാൻ അവിടെ പോയി ഇച്ചിരി ഷോയൊക്കെ കാണിച്ചു. അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ യൂട്യൂബിൽ. അങ്ങനെ അങ്ങനെ ആൾക്കാർ തിരിച്ചറിയുന്നുള്ളൂ ജയൻ്റെ മകനാണെന്നുള്ളത്. അയ്യോ എവിടെ പോലും പറയും, എവിടെ പോലും പറയും. അപ്പോൾ എന്താ പറയും, ജയ മുരളിച്ചേട്ടനല്ലേ, മുരളിജയനല്ലേ, ജയൻ സാറിൻ്റെ മകൻ വരുമ്പോൾ എല്ലാവരും ഇപ്പം വരും. എല്ലാവരും ഒരു ഭയങ്കര സ്നേഹമല്ലേ, ഭയങ്കര. അത് നിങ്ങൾ ചാനലുകാരെ കൊണ്ടാണ് സത്യം. അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട ചാനലുകാരെ കൊണ്ടാണ് അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? എല്ലാം ഇഷ്ടമോ? ഒന്നും നമുക്ക് വൃത്തി കളയാൻ പറ്റാത്തൊന്നുമില്ല. ഏത് സിനിമ എടുത്താലും അതിനകത്ത് അദ്ദേഹം ഒരു പ്രത്യേക സ്റ്റൈലാണ്. അതാ ബോഡി ലാംഗ്വേജും വഴിയെ പോകണമെന്ന് ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രമിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്ക് വേറെ തരത്തിലായിരുന്നു എൻ്റെ ശ്രദ്ധ. അത് പറഞ്ഞുതരാം. എന്താ പറയുക, വേറെ ഒന്നല്ല, ഇങ്ങനെ ഒരു മകൻ ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. പക്ഷേ മലയാള സിനിമക്കാരിൽ പഴയ ആൾക്കാർക്കെല്ലാം അറിയാം, എല്ലാ ആൾക്കാർക്കും അറിയാം. അപ്പം ഞാൻ വെച്ചെന്ന് പറഞ്ഞാൽ ഈ ഈ എന്താ പറയുക, ഐഡിയ കോമഡി സ്റ്റാർ ഏഷ്യാനെറ്റിൽ പറയണ്ടല്ലോ ജഗതി സാറിക്കുള്ള, അത് ഞാൻ കാണില്ല. അതിനകത്ത് എനിക്ക് വരണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. ഇദ്ദേഹത്തിന് അതേപോലെ വേഷമൊക്കെ ഇട്ട് അകത്ത് വന്ന് ഷൈൻ ചെയ്ത് ഞാൻ അടിപൊളിയായിട്ട് ചെയ്യണം, പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴത്തേക്ക് അതിന് മുമ്പേ എല്ലാം ലീക്ക് ഔട്ടായി. പിന്നെ എനിക്ക് കെ പി സിയിൽ നാടത്തിന് മുമ്പ് തീർത്തു. കെ പി സി ഒന്ന് റെഡിയെ വന്നേ. അപ്പോഴത്തേക്ക് അങ്ങ് വടക്കം മേഖലയിലോട്ട് പോകുമ്പോൾ ജയൻ്റെ മകനിലേ എനിക്ക് ഭയങ്കര ആദരവാണ്. അത് മറ്റു നടീ നടന്മാർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ചെയ്യുക പ്രശ്നങ്ങൾക്കായി അങ്ങനെ കെ പി സി. അച്ഛൻ്റെ സാമ്യമായിട്ട് എന്തുകൊണ്ട് അണനെ അണനെ? അദ്ദേഹത്തിൻ്റെ സെയിം, ഞാൻ ഒന്നും മാറ്റമില്ല. ബോഡി ലാംഗ്വേജ് ഇല്ലെന്നേ ഉള്ളൂ. അതെന്ത് പണി ഇതല്ലേ, കൂലിപ്പണിയല്ലേ. ഇത് നമ്മളെപ്പോൾ കഴിക്കും ആഹാരം, എപ്പോൾ റെസ്റ്റ് എടുക്കുമെന്ന് പറയാറില്ല. ഇതിൽ മാറ്റമൊന്നുമില്ല. ഇത് കറക്റ്റ് പക്ക ജയനാണ്. കണ്ണും ചുണ്ടും, കണ്ണും ചുണ്ട് മുടി പോയി, മുടി അമ്മയുടെ തോന്നുന്നു. പക്ഷേ ബാക്കിയൊക്കെ അല്ല, വിരലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചാകര സിനിമയിലെ വിരലും കൈകൊടുത്ത് നോക്കിയാൽ സെയിമാണ്. അതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. ചുണ്ട്, കല്ല്, മൂക്ക്, കണ്ണ്, ചിരി, താടി. എങ്ങനെ ഈ ഒരു അച്ഛൻ എങ്ങനെ ഈ അമ്മയായിട്ട് ഈ അച്ഛൻ്റെ ഒരു ബന്ധം അങ്ങനെ എവിടെ എങ്ങനെ വെച്ചാണ്? അത് പലർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു സംഭവമാണ്. അത് വേറൊന്നുമല്ല, അമ്മ ആദ്യം കല്യാണം കഴിച്ച ഒരു വ്യക്തി. അമ്മ വിശ്വകർമ്മ സമ്പ്രദായത്തിൽപ്പെട്ടയാണ്, കൊല്ലം തഴവയിലുള്ളയാണ്. അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ടു വന്ന ആശ്രാമത്താണ്. അപ്പം അവിടെ അവർ രാമകൃഷ്ണൻ ആചാര്യ എന്ന് പറഞ്ഞൊരു തീപ്പെട്ടി കമ്പനി ഫോർമാനാണ് അമ്മയെ കല്യാണം കഴിച്ചത്. അപ്പം ഈ ഫോർമാൻ അമ്മയെ കല്യാണം കഴിക്കുന്ന മുമ്പ് അയാളുടെ തീപ്പെട്ടി കമ്പനിയിലുള്ള ഒരു പെണ്ണുമ്പളായിട്ട് പ്രണയമായിരുന്നു ഈ രാമകൃഷ്ണൻ ആചാര്യ. അപ്പം അവരെ കല്യാണം കഴിക്കാൻ തയ്യാറാന്ന് പറഞ്ഞിങ്ങനെ നിന്നേ. ആ സമയത്ത് ആ അമ്മയെ കണ്ടതും അമ്മ ഭയങ്കര സുന്ദരിയാണ്. അമ്മയെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരെ ഇങ്ങോട്ടൊക്കെ ചാഞ്ഞു. ആര്? ഈ രാമകൃഷ്ണ. രാമകൃഷ്ണ ആചാര്യ. അങ്ങനെ നിശ്ചയമൊക്കെ കഴിഞ്ഞു. നിശ്ചയം കഴിഞ്ഞപ്പോൾ അമ്മ നിശ്ചയം കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞ് അമ്മ വന്ന് നോക്കുമ്പോൾ നിശ്ചയത്തിൻ്റെ മോതിരമില്ല. മറ്റേ പെണ്ണുമ്പോൾ ആശ്രാമത്തിലുള്ള സ്ത്രീയാണ്. അവർ ചോദിച്ച് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെ വെച്ചോണ്ടിരുന്നു. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ പ്രശ്നം, അവർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നിന്നെ മാത്രമേ കിട്ടുമെന്ന് പറഞ്ഞ് ഈ അമ്മ ഇട്ടുകൊടുത്ത മോതിരെടുത്ത് അവരെ കൈ
പറഞ്ഞു. അവരെ ഒന്ന് സമാധാനപ്പെടുത്തി. അമ്മ ചോദിച്ചാൽ അമ്മയെ തുറഞ്ഞ് അത് മോതിരം കളഞ്ഞു പോയി, അത് ഇല്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ അമ്മ പോയി. പിന്നെ അങ്ങനെ ആദ്യമേ ഒരു മോഹൻ അച്ചരി എന്ന് പറഞ്ഞൊരു കൊച്ചു ജനിച്ചു. പിന്നെ വേറൊരു ഉഷ എന്ന് പറഞ്ഞൊരു, അങ്ങനെ രണ്ട് മക്കൾ ജനിച്ചു. പക്ഷേ ഉഷ എന്ന് പറഞ്ഞ ആ ചേച്ചി കുഞ്ഞിലെ പൊടിയിലെ അങ്ങ് മരിച്ചു പോയി, പനി വന്ന്. അമ്മയുടെ സഹോദരങ്ങൾ, ആ അമ്മയുടെ ആദ്യത്തെ ഭർത്താവിന്റെ രണ്ട് മക്കൾ, മൂത്താളി ജീവിച്ചിട്ടുണ്ട്, ഒരാൾ മരിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഒരു തീപ്പെട്ടി കമ്പനി ഫോർമാൻ്റെ തീപ്പെട്ടി കമ്പനി പോയി. തീപ്പെട്ടി കമ്പനി ചെന്നപ്പോൾ ഉണ്ട് ഇല്ല പെണ്ണുമ്പടെ കൈ വിരലി കിടക്കുന്ന അമ്മ ഒട്ട് കൊടുത്ത മോതിരം. അമ്മ അങ്ങനെ ഇറങ്ങി പിടിച്ച് പിടിച്ച് പ്രശ്നമായി പ്രശ്നമായി വെച്ച് അമ്മ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ പറയുന്നത് ഇതുപോലെയാണ് അവരമ്മ ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ ആ ബന്ധം, അങ്ങനെ അമ്മ പറഞ്ഞ് ഇനി ഇയാൾക്ക് എനിക്ക് ഇയാളുടെ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അമ്മ എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതേ തീപ്പെട്ടി കമ്പനി ഫോർമാൻ്റെ കമ്പനി തന്നെ അമ്മ ജീവനക്കാരിയായിട്ട് കയറി. അപ്പം അത് കയറുമ്പോൾ ഈ അന്ന് തേവള്ളി പാലമില്ല, അവിടെ ഒന്ന് കളഞ്ഞ് തിരിച്ചങ്ങ് പോവുക. അപ്പം അമ്മ ഈ ഇ എസ് എ പോകാനൊക്കെ ആയിട്ട് അവിടെ വന്ന ബസ് കയറുന്നത്. അവിടെയാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മ ഭാരതിയമ്മയും സോമൻ നായരും അവിടെ ഒരു മുറിയുള്ള ഒരു ഓലപ്പര, അവർക്ക് ഈ ഓലയിൽ ജയൻ്റെ വീട് എന്നറിയപ്പെടുന്ന വീട് അന്നുണ്ട്. അന്ന് തുച്ഛമായ പൈസയും കണ്ട് രണ്ടരയും കണ്ട് വാടക കൊടുത്തിരിക്കുക. നമ്മുടെ അച്ഛൻ തന്നെ നേവിയിൽ ജോയിൻ ചെയ്ത് വിടുന്നത് ആ കാലത്ത്. കൃഷ്ണനായർ, കൃഷ്ണനായർ ജയനായിട്ടില്ല, കൃഷ്ണനായർ ജോയിൻ ചെയ്ത്. ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളൂ, ശമ്പളമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ ജീവിതം ഭയങ്കര ദയനീയ അവസ്ഥയാണ്. അങ്ങനെ അമ്മ ഇവരുടെ വീട്ടിന് മുമ്പിൽ ഒരു കൊച്ചു വേലിയുണ്ട്, ആ വേലിയുടെ അടുത്ത് നിന്ന് ബസ് കയറുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം പല പ്രാവശ്യം കണ്ട് കണ്ട് ഒരു പ്രാവശ്യം ഭാരതിയമ്മ വിളിച്ച് അത് തേറ്റി നീഞ്ഞ് വാ കുറച്ചു നേരം കൂടി നമുക്ക് സംസാരിക്കാം. പെണ്ണുങ്ങളല്ലേ അമ്മമ്മ, അമ്മമ്മ ഭാരതിയമ്മ. അപ്പോൾ നമുക്ക് ബസ് വരാൻ സമയമായില്ല, ഇപ്പം വരത്തേ ഉള്ളു കയറി. അങ്ങനെ അവർ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് അവരുടെ കഥകൾ പറഞ്ഞ് ഭാരതിയമ്മ അവരുടെ ദയനീയമായ അവസ്ഥകളും ഭർത്താവ് മരിച്ചതിന് ശേഷം കുടുംബ ബന്ധുക്കളാരും നോക്കാതെ ഇങ്ങനെ അങ്ങനെ കഥ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിഷമാവേ. അന്നേരം ആ വീട്ടിൽ അരി ഒന്നുമില്ല, വളരെ ദയനീയ അവസ്ഥയാണ്. സോമൻ നേരം ഒരു കൊച്ചു കലത്തിനകത്ത് വെള്ളം അടുപ്പി വെച്ച് തിളപ്പിച്ച് ഇങ്ങനെ തവിയിട്ട് ഇളക്കൊണ്ട് അരിയൊന്നുമില്ല. ആ ഒരു കാലഘട്ട അവസ്ഥയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് വിഷമം വന്നില്ല. അങ്ങനെ അമ്മ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ആരുമില്ല, ഒരു മോനെ ഉള്ളത്, ഭർത്താവിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുക, നിങ്ങൾക്ക് ഞാൻ സഹായിച്ചോളാം, എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അന്ന് മുതൽ അവർക്ക് ആവശ്യമുള്ള ഫുൾ ചിലവ് അമ്മയെ നോക്കുന്നത്. അങ്ങനെ ആ അങ്ങനെ 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 ആയി. ആഴ്ചയാഴ്ച അമ്മ ചെല്ലും, അവർക്കുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. ഭാരതമ്മയ്ക്ക് വളരെ വലിയൊരു വ്രണമൊക്കെ ഉണ്ട്, ഒരു നീരൊലിക്കുന്ന വ്രണം, അതിനൊക്കെ മരുന്ന് മുണ്ട് എല്ലാം വാങ്ങിച്ചിരുന്ന അമ്മയാണ്. ഇതൊക്കെ ഭാരതമ്മ ലെറ്റർ എഴുതി അച്ഛനെ അറിയിക്കുകയും ചെയ്യും, ഇഷ്ടം നേരെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ 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 ആ കുടുംബമായിട്ട് അമ്മ ഒരു അംഗമായിട്ട് അങ്ങ് മാറി. അത് കഴിഞ്ഞപ്പോഴേ ഓലയിലെ വീട് അവർ വാടകക്കാർ മാറിയപ്പോൾ ഇവരെല്ലാം കൂടി പറയും അങ്ങോട്ട് പോയി. പിന്നെ അമ്മയും കൊണ്ട് അങ്ങനെ അമ്മ ആ വീട്ടിൽ ഓലയിലെ വീട് മാത്രം 16 വർഷം നിന്നിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞാൽ പല ആൾക്കാർക്കും അറിയത്തില്ല. 16 വർഷം ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ അമ്മ നിന്നെയാണ്. ഇതിനിടയ്ക്ക് പലവട്ടവും ജയൻ എന്ന് പറഞ്ഞ വ്യക്തി നേവിയിൽ നിന്ന് വന്നിട്ടുണ്ട് ലീവിന്. അമ്മയുടെ നിന്ന് മോശമായിട്ടൊരു നോട്ടോ, അമ്മ പറയുന്ന ഒരു നോട്ടോ ഒരു അഴുക്ക് വാക്കുകളോ ഒന്നും പറയത്തില്ല. പക്ഷേ കുറേ കഴിഞ്ഞ് അദ്ദേഹം സിനിമ നടനായിട്ടില്ല, കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമ്മയോടൊരു ഇഷ്ടം തോന്നുകയും അങ്ങനെ ഭാരതിയമ്മയോട് അദ്ദേഹം ഇഷ്ടം പറയുകയും അങ്ങനെ ആ ലീവില് കല്യാണം കഴിക്കാൻ ഇരുന്ന സമയത്താണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ ജനിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം സിനിമ നടനാവുന്നത്. ഞാൻ ജനിച്ച ശേഷം ഞാൻ കൃഷ്ണനായ മോനാ, ജയന മോനല്ല, ഇഷ്ടമായ മോനെ ആയിട്ടില്ല നടനായിട്ടില്ല. പിന്നെ കൊച്ചു കൊച്ചു വേഷങ്ങൾ അവർക്ക് അമ്മയടുത്തൊക്കെ പറഞ്ഞാൽ പോയെ, ഞാൻ എൻ്റെ ഭാവി കുറേയും കൂടി ഉയരത്തിലേക്ക് ആക്കി തരാൻ പറ്റുമോ എന്ന് കാണിച്ചു തരാൻ തങ്കമ്മ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അമ്മയെ കാട്ടി 2 വയസ്സിന് ഇളയതാണ്. അങ്ങനെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് പോയി. കൊച്ചു തങ്കമ്മ ഈ ഓലയിൽ ഉള്ള പ്രദേശത്തുള്ള ആളുകൾ വേറൊരു ആരോപണം കൂടി പറയുന്നുണ്ട്. വേറൊരു ആരോപണം കൂടി അവർ പറയുന്നുണ്ട്, അതായത് അങ്ങനെ അങ്ങനെ പറയുന്നമാര് ക്ലീൻ എടുക്കുമ്പോ ക്ഷമിക്കണം തെറ്റാണെങ്കിൽ ജയന് കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ലേ. ഇപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നു ജയന്? ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ 83 വയസ്സുണ്ടായിരുന്നു. അമ്മയ്ക്ക് 85 വയസ്സ്, 83 വയസ്സ്. അമ്മ എങ്ങോട്ട്? അമ്മ എന്ത് ചെയ്യും? അമ്മ വെച്ചു. ഈ ജയന്റെ അനുജന്റെ മോൻ എന്ന് പറയുമ്പോ ജയന് കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല, അതുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് ഈ അച്ഛന്റെ അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല അച്ഛനെ കാണാൻ പോണം, എന്റെ അച്ഛനാണ് ഇത്. പിന്നെ അദ്ദേഹം അന്നേരം വലിയ സ്റ്റാർ ആയിപ്പോയി അദ്ദേഹം. ജനങ്ങൾക്ക് ജയൻ എന്ന് പറഞ്ഞ വ്യക്തി അന്ന്, അപ്പോൾ ആ 79, 80, 79, 79 മറ്റേ ശരഭജ്ര ഇറങ്ങിയ ആൾ മാറി. അവരൊറ്റ വർഷം കൊണ്ടാണ്, 80-ൽ 1 വർഷം കൊണ്ടാണ് ഭയങ്കര കത്തിച്ചൊലിച്ചത്. അപ്പോൾ അന്നേരം ഇദ്ദേഹത്തിന് വീട്ടിൽ പോലും വരുന്നത് പാരാത്രിക്കും, ആരും കാണാതെ വന്നു കഴിഞ്ഞ് ജനങ്ങൾ കൂടും, ഭയങ്കര പ്രശ്നമാകും, ജിൻസ് ആൾക്ക് ആരാധകരെ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒന്നും കാണാൻ പറ്റില്ല. എന്ന് നമ്മൾ കൊച്ചു ചെയ്തു 3 വയസ്സുള്ള എനിക്ക് അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ കൂടെ ജീവിക്കാത്ത എനിക്ക് അച്ഛനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അമ്മയുടെ കൂടെയുള്ള ജീവിതമുണ്ട്. ഈ സോമനായരുടെ മകനാണെന്ന് പറയുന്ന മുമ്പേ അവിടെ പശുവിനെ കറക്കാൻ നിന്ന കറവക്കാന്റെ മോനെന്ന് പറഞ്ഞല്ലോ, അതും പറഞ്ഞവരല്ലേ. താമസിക്കുന്നത് ഇപ്പൊ താമസിക്കുന്നത് പള്ളിക്ക്, കൊല്ലം പള്ളിക്ക്. എന്റെ ജോലിയാ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. ഓരോരുത്തർക്ക് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതല്ലേ ചെയ്യാൻ പറ്റുന്നത്.
അല്ല അതിപ്പോ ഏത് തമ്പുരാന്റെ മോനായിട്ട് ജനിച്ചാലും തലവിധി മോശമാണെങ്കിൽ നമ്മളെല്ലാം ശരിയാവും. ഒന്നുമില്ല, അങ്ങനെയുള്ള ആർക്കും ധൈര്യമൊന്നുമില്ല നമ്മളെ തൊടാൻ. പിന്നെ അതിനെക്കാട്ടി ഏറ്റവും പ്രധാനം അത് അതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ മറ്റൊരു പ്രധാനം നമ്മൾക്ക് ജന്മം നൽകുന്ന നല്ല നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ അമ്മയുടെ ബന്ധുക്കൾ, നമ്മുടെ അച്ഛൻ്റെ ബന്ധുക്കൾ, ഇവരിൽ ആരെങ്കിലുമൊക്കെ പ്രശ്നം കാണുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് പോകും, ആരായാലും പോകും. ഇപ്പം നമ്മുടെ അച്ഛൻ കുഴപ്പമില്ലായിരുന്നു, അമ്മയ്ക്ക് ഇച്ചിരി ബുദ്ധിമോശം, അത് പൊതുവെ സ്ത്രീകൾക്കുള്ള ഒരു ഇച്ചിരി ബുദ്ധിയില്ലായ്മ. അല്ലെങ്കിൽ അന്ന് അച്ഛൻ ഇപ്പോൾ കാലേ പിടിച്ച പോലീസുകാർ, കൊല്ലം വെസ്റ്റ് പോലീസിൽ അവരെല്ലാം പറഞ്ഞാണ് അങ്ങനെ പോകല്ലേ, കുഞ്ഞിനെ കൊണ്ട് പോകല്ലേ, കുഞ്ഞിൻ്റെ ഒരു ഭാവിയുണ്ട്, അതുകൊണ്ട് അവരെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അമ്മ അത് തയ്യാറായില്ല. തയ്യാറായിരുന്നെങ്കിൽ അമ്മ എന്നെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് അച്ഛൻ്റെ പ്രശസ്തിയെ കൂട്ടാണ്. ബേയുമോൻ്റെ സിനിമാ ഭാവിയെ കോർത്ത് ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അതായത് ഇദ്ദേഹം സിനിമ നടനായപ്പം അദ്ദേഹത്തിൻ്റെ അതുവരെ ഇല്ലാത്ത ബന്ധുക്കൾ അവിടെ കൂടി അമ്മയും എന്നെ അവിടെ നിന്ന് ഇറക്കാനുള്ള ശ്രമം നടത്തി. കാര്യം വിവാഹം കഴിക്കാതെ ഇങ്ങനെ ഒരു കുഞ്ഞു തള്ളയുണ്ടെന്ന് പറഞ്ഞാൽ അത് പേരൂഷാവും. സിനിമയിൽ ബേബിക്ക് വലിയൊരു ഭാവിയുണ്ട്, അതുകൊണ്ട് ഇവരെ ഇവിടുന്ന് പതുക്കെ മാറ്റുക, മാറ്റിയിട്ട് അമ്മ എന്നാൽ അവരെ വീട്ടിൽ നിൽക്കുക, മാറ്റിയിട്ട് ചിലരും കാര്യം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ പ്രശ്നമായപ്പോൾ അമ്മ പറഞ്ഞു താല്പര്യമില്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല, ബേയുമോൻ്റെ സിനിമാ ഭാവിയിൽ നിങ്ങളുടെ വിഷയം, ഞാൻ കുഞ്ഞിനെ കൊണ്ട് പറഞ്ഞു. അങ്ങനെയാണ് അമ്മ ഇവിടെ ഇറങ്ങുന്നത്. ആ ബേയുമോൻ്റെ ജെയിംസ് ജയൻ അദ്ദേഹത്തിൻ്റെ സിനിമാ ഭാവിയാണല്ലോ നിങ്ങളുടെ വിഷയം, അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറഞ്ഞു പോയി. അപ്പോൾ അച്ഛൻ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെയാണ്. അങ്ങനെ അച്ഛൻ അറിഞ്ഞ് ഒരു ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അങ്ങനെ അമ്മയുടെ കാലയെ വന്ന് പിടിക്കുകയൊക്കെ ചെയ്ത് അമ്മ പറഞ്ഞ് പെരുത്തില്ലെന്നാണ്. നിങ്ങളുടെ ബന്ധുക്കൾ ശരിയല്ല, കാര്യം അമ്മയ്ക്ക് അത്രത്തെ മാനസികമായിട്ട് വിഷമം, കാര്യം അതൊരു അമ്മയേ ഉള്ളൂ അവരെ സഹായിക്കാൻ, അവരെ ഒറ്റ ബന്ധുക്കളൂരില്ലായിരുന്നു അമ്മയുടെ ചെലവ്. ആ പിന്നെ തീർച്ചയായിട്ടും അന്ന് സിനിമയെ കൊണ്ട് കാണിക്കുകയും ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിനോട് ഒന്ന് സംസാരിക്കാൻ അതിനൊരു അവസരം അമ്മ ഒരുക്കി തന്നില്ല, അതൊരു വലിയ നഷ്ടമായിപ്പോയി. കാര്യം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, മരിക്കുന്ന മനുഷ്യൻ അന്ന് പഴയ ആൾക്കൊന്നും അത്ര ആയതൊന്ന് ആയുസ് ഇല്ല. ഇല്ല ഇല്ല ഇല്ല, അമ്മ പിന്നെ പോയിട്ടില്ല. ഈ കുടുംബത്തിലുണ്ടായ അമ്മയ്ക്കുണ്ടായ മാനസിക വിഷമം കൊണ്ട്, കാര്യം അതൊരു അമ്മ ഉണ്ടായിരുന്നു. ഇദ്ദേഹം സിനിമ പൈസയും കുടുംബക്കാരും ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ബന്ധുക്കൾ കൂടിയപ്പോൾ അമ്മ പുറത്തായി, സ്വാഭാവികമാണ് വരും. അപ്പം അന്ന് അന്ന് അമ്മ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ പോയി, പിന്നെ അമ്മ ഭാരതമേ പോയി കാണുന്നൊക്കെ പറയുന്നൊക്കെ ഇപ്പോൾ കണ്ടെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പറ്റിപ്പോയതാ. അല്ലെങ്കിൽ എപ്പോഴും അവിടെ തന്നെ അമ്മ നിന്നേ. അമ്മയുടെ വാശി എന്ന് പറഞ്ഞാൽ അവർ മോശമായിട്ട് അമ്മയെടുത്ത് പെരുമാറി, അതുകൊണ്ട് അമ്മ എന്നെയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി. അതാണ് വിഷ്കാരം.